ഹലോ എല്ലാവർക്കും അലച്ചിട്ട് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡ്രൈ ഹെയർ മാനേജ് ചെയ്യാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിലുടനീളം പറയാൻ പോകുന്നത്. അതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് ടിപ്പുകളാണ്, എൻ്റെ അറിവിലുള്ള കുറച്ച് ടിപ്പുകളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിനു മുന്നേ തന്നെ എന്തുകൊണ്ടാണ് മുടി ഡ്രൈ ആവുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ മുടിയെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മുടെ സ്കാൽപ്പും സ്കാൽപ്പിൻ്റെ ഉള്ളിലുള്ള സിബേഷ്യസ് ഗ്ലാൻഡ്സിനെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ തലയിൽ കുറച്ച് നാച്ചുറൽ ഓയിൽസ് പ്രൊഡ്യൂസ് ആവുന്നതാണ്. ഈ നാച്ചുറൽ ഓയിൽസ് എന്ന് പറയുന്നത് സീബം എന്ന് പറയുന്ന സംഭവമാണ്. ഈ സീബം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിബേഷ്യസ് ഗ്ലാൻഡ്സ് ആണ്. ഈ സിബേഷ്യസ് ഗ്ലാൻഡ്സ് ആവശ്യത്തിന് സീബം പ്രൊഡ്യൂസ് ആക്കിയില്ലെങ്കിൽ, പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മുടിയും സ്കാൽപ്പ് നന്നായിട്ട് ഡ്രൈ ആവുന്നതാണ്. അങ്ങനത്തെ കേസുകളിലാണ് സാധാരണഗതിയിൽ മുടി ഡ്രൈ ആവാറുള്ളത്. ഇതുകൂടാതെ നമ്മുടെ ഹെയർ ടൈപ്പ് എന്താണോ അതും ഇതിനെ ബാധിക്കുന്നൊരു കാര്യമാണ്. സാധാരണഗതിയിൽ മുടി സ്ട്രെയിറ്റ് ആണെങ്കിൽ, സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിൽ തലയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽസൊക്കെ മുടിയിലേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. അതേസമയം കേളി ഹെയർ ആണെങ്കിൽ ഇത് മുടിയിലേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ അവിടെ ഡ്രൈനെസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് കേളി ഹെയറുള്ള ആൾക്കാരാണെങ്കിൽ മുടി കൂടുതൽ ഡ്രൈ ആയിട്ട് കാണപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ഹെയറും സ്കാൽപ്പും ഡ്രൈ ആവാറുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ പരിഹാരത്തിലേക്ക് പോകാം. നിങ്ങളുടെ മുടി ഡ്രൈ ആണെങ്കിൽ ഡെയിലി ബേസിസിൽ നിങ്ങൾ തല വാഷ് ചെയ്യുന്നത് ഒരിക്കലും നല്ലതായിരിക്കില്ല. കാരണം ഓരോ വട്ടം വാഷ് ചെയ്യുമ്പോഴും നമ്മുടെ തലയിൽ അടങ്ങിയിട്ടുള്ള ചെറിയ ഓയിലിൻ്റെ അംശം കുറയാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് മാത്രമല്ല, ഓരോ വട്ടം വാഷ് ചെയ്യുമ്പോഴും നമ്മൾ ഷാംപൂ യൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് തലമുടിയെ കൂടുതൽ ഡ്രൈ ആക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് കൂടാതെ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂവിനെ കുറിച്ചാണ്. സൾഫേറ്റ് പാരബിൻ അടങ്ങിയിട്ടുള്ള ഷാംപൂസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഇത്ര ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഷാംപൂസ് തലമുടിയും സ്കാൽപ്പും ഒരുപാട് ഡ്രൈ ആക്കാനുള്ള സാധ്യത കൂട്ടുന്നതാണ്. ഇതുകൂടാതെ മറ്റ് സ്കാൽപ്പ് ഇറിറ്റേഷനും ഇതിൻ്റെ കൂടെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹാർഷ് കെമിക്കൽസ് ഒന്നും അടങ്ങാത്ത മൈൽഡ് ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു ഷാംപൂ ഇല്ലെങ്കിൽ, മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാംപൂ ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ് സെൻ ബൊട്ടാനിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്രാൻഡിന്റെ ബയോട്ടിൻ ആൻഡ് കൊളാജൻ ഷാംപൂ. ഇന്നത്തെ വീഡിയോയുടെ സ്പോൺസർ സെൻ ബൊട്ടാനിക്ക ആണ്. ഇതെനിക്ക് കുറച്ച് ദിവസം മുന്നേ അവർ അയച്ചു തന്നിട്ടുള്ള ഷാംപൂ ആണ്. ഇത് സൾഫേറ്റ് പാരബിൻ ഒന്നും അടങ്ങാത്ത അത്യാവശ്യം മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാംപൂ ആണ്. ഈ ഒരു പ്രോഡക്റ്റിന് കേസിൽ എനിക്ക് ആകെ താല്പര്യമാവാത്ത കാര്യം ഇതിൽ ഫ്രീഗ്രൻസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. പക്ഷേ യൂസ് ചെയ്യുമ്പോൾ ഡേർട്ടൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ നന്നായിട്ട് സഹായിക്കുന്നതാണ്. ഇത് അത്യാവശ്യം മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ആണ്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഒരു ഷാംപൂ ഇല്ലെങ്കിൽ ഈ ഒരു ഷാംപൂ യൂസ് ചെയ്യുന്നത് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷണർ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ എത്ര നല്ല ഷാംപൂ യൂസ് ചെയ്താലും നമ്മുടെ തലമുടിയിൽ അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഓയിൽസും മോയ്സ്ചറും നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതെല്ലാം വീണ്ടും തലമുടിയിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ട് ഒരു കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടതാണ്. നമ്മുടെ തലമുടി കൂടുതൽ സോഫ്റ്റ് ആവാനും എളുപ്പം മാനേജ് ചെയ്യാനും ഒരു കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് നമ്മളെ സഹായിക്കുന്നതാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് സെൻ ബൊട്ടാനിക്കയുടെ തന്നെ ബയോട്ടിൻ ആൻഡ് കൊളജൻ വോളിയമൈസിംഗ് കണ്ടീഷണറാണ്. ഇതും ഈ ബ്രാൻഡ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. ഇതിൽ പാരബിൻസോ മിനറൽ ഓയിൽസോ ഒന്നും അടങ്ങിയിട്ടില്ല. ഇൻഗ്രീഡിയൻസ് വൈസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷണറായിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കണ്ടീഷണറിന്റെ ജോലി ഇത് നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇതും നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തലയിലുള്ള നാച്ചുറൽ ഓയിൽസിൻ്റെ അളവ് കുറയുമ്പോഴാണ് തലമുടിയും സ്കാൽപ്പും ഡ്രൈ ആവുന്നത് എന്ന് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറമേ നിന്ന് ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നതാണ്. ഇതിനായി നിങ്ങൾ ലൈറ്റ് വെയ്റ്റ് ഓയിൽസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആർഗൺ ഓയിൽ, പിന്നെ ഓഹോബോ ഓയിൽ എന്നിങ്ങനെയുള്ള ഓയിൽസ് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത്ര ഓയിൽസ് കുറച്ചധികം എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതാണ്. നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ഇത്ര ഓയിൽസ് യൂസ് ചെയ്യാനുള്ളതാണ്. എക്സസ് ആവാത്ത വിധം ഒരു 2-3 ഡ്രോപ്സ് എടുത്ത് നിങ്ങൾ സ്കാൽപ്പിലും തലമുടിയിലും യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ പൊതുവെ നിങ്ങളുടെ ഡ്രൈ ഹെയർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ബേസിക് ആയിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഡ്രൈനെസ് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഒന്ന് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ശീലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാമല്ലോ. നിങ്ങളെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ബൈ ഫ്രം ദ ലോങ് ഹെയർ ഗായ് 360 ഡിഗ്രീസ്.